തളകയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തിവി. മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിനെ നിങ്ങളുടെ കാലിൽ പാത നിരത്തുവിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പഠിക്കുവാൻ ഉത്സാഹിക്കുവിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുക ഇല്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും തുറന്നെടുപ്പുകാരനോ ഒരു ഊണിനെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളി. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ തിരുവെഴുത്തിനായിട്ട് ദൈവം സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ഇബ്രായ ലേഖനം പല സന്ദർഭങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. ഇബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിക്കുന്ന കാര്യങ്ങളും യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം സംബന്ധിക്കുന്ന കാര്യങ്ങളും ആ ശ്രേഷ്ഠതകളാണ് പ്രധാനമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്നെ പെർഫെക്ഷനിലേക്ക് പൂർണ്ണതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും പാലിക്കേണ്ട കാര്യങ്ങൾ, നടക്കേണ്ട ജീവിതരീതികളൊക്കെ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആത്മീയ ജീവിതത്തിന്റെ ഉയർന്ന ലെവലിലേക്ക് ലേഖകൻ നമ്മളെ ക്ഷണിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, ആത്മീയ ജീവിതത്തെ വിശ്വാസ ജീവിതത്തിന് പല ലെവലുകളുണ്ട്. ചില ആളുകൾ ജനിച്ച പടുതിയിൽ തന്നെ ശൈശവാസ്ഥയിൽ തന്നെ തുടരുന്നു, ചില ആളുകൾ ജയാളികളായി ജീവിക്കുന്നു. ചിലർക്ക് ജീവനുണ്ട്, എന്നാൽ ചിലർക്ക് സമൃദ്ധിയായ ജീവനില്ല. ഈ വിവിധ നിലകളിൽ വിശ്വാസത്തിന് അതിന്റെ വളർച്ച സംബന്ധമായിട്ട് ആളുകൾ ആയിരിക്കുമ്പോൾ ഇവിടെ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് വരാനുള്ള ആഹ്വാനം നമുക്ക് നൽകുക. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ 12-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 12-ാം അധ്യായത്തിൽ ഒരു ഓട്ടത്തെ കുറിച്ച് പറഞ്ഞാണ് അവിടെ വരുന്നത്. ഓട്ടക്കളം, നമ്മളെല്ലാവരും ഒരു ആത്മീയ ഓട്ടത്തിലാണ്. ഈ ആത്മീയ ഓട്ടത്തിൽ, ഓട്ടക്കളത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ നോക്കണം എന്നാണ് എന്ന് പറയാൻ തുടങ്ങണേ. 11-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ പട്ടിക നിരത്തിയിട്ട് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് യേശു ക്രിസ്തു അവരിൽ എല്ലാരെക്കാട്ടിലും ശ്രേഷ്ഠമാണെന്ന് അവതരിപ്പിച്ചിട്ട് ഈ ആത്മീയ ഓട്ടത്തിൽ നമ്മൾ യേശുവിനെ നോക്കിക്കണം എന്ന് പറഞ്ഞാണ് 12-ാം അധ്യായം തുടങ്ങുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനാണെന്ന് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം, കർത്താവ് നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും എന്നുള്ള വിശ്വാസം, ഈ വിശ്വാസത്തിന് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാനുള്ള കഴിവുണ്ട്. നമ്മളെ എഫേസ്യ ലേഖനത്തില് പൗലോസ്ലിഹ പറയുന്നുണ്ട്, ദുഷ്ടന്റെ തീയമ്പുകളുണ്ട്. അതുകൊണ്ട് ദൈവക്കൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചോണം. ദൈവത്തിന്റെ സർവായുധവർഗം എന്നാ നമുക്ക് നമുക്കറിയാം, ആ ഭാഗത്തിലേക്ക് പോകാൻ സമയമില്ല. എന്നാൽ തീയമ്പുകളുണ്ട്, അവൻ ഉന്നം വെച്ച് നമ്മളെ ലക്ഷ്യമാക്കി തൊടുത്തുവിടുന്ന തീയമ്പുകളുണ്ട്. തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, നശിപ്പിക്കാൻ അവൻ എഴുതിവിടുന്ന അമ്പുകളുണ്ട്. ഇതിനെ നമ്മൾ തടയുന്നത് വിശ്വാസം എന്ന പരിചയമുണ്ടാകും. വിശ്വാസം എന്ന പരിചയം, യേശു ക്രിസ്തുവിലെ വിശ്വാസം. നമ്മുടെ ജീവിതം പണിയപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ആ വിശ്വാസം കൊണ്ട് അതിനെ തടയുക. യേശു കാലൂറിൽ എനിക്ക് വേണ്ടി മരിച്ചു, മരിച്ചതിലൂടെ എനിക്ക് പാപത്തിന്റെ മേൽ ജയമാണ്. അതുകൊണ്ട് പിശാചെ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പിശാചെ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല, എനിക്കൊരു ഉയർപ്പുണ്ട്. എന്റെ ജീവിതം ഞാൻ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല, താഴേക്ക് പോകത്തില്ല. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. നമ്മുടെ വിശ്വാസമാണ്. ഈ ഫെയ്ത്ത് കൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകളെ നമുക്ക് കെടുക്കുവാനായിട്ട് കഴിയും. എന്റെ കർത്താവ് ഉയരും, എന്റെ കർത്താവ് എന്നെ ചേർക്കും. ഞാൻ മരിച്ച് മൺമറഞ്ഞാലും ഞാൻ രൂപാന്തരപ്പെടും. കാകളശബ്ദം മുഴങ്ങുമ്പോൾ ഞാൻ പുനരുത്ഥാന ശരീരത്തോടെ എഴുന്നേറ്റ് വരും. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് യേശു വരുന്നെങ്കിൽ ഞാൻ രൂപാന്തരപ്പെടും. നമ്മുടെ ഫെയ്ത്ത്, ഈ ഫെയ്ത്ത് കൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ നമുക്ക് കെടുക്കുവാനായിട്ട് കഴിയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം ആരംഭിച്ച് യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണം. യേശു ക്രിസ്തു നമ്മുടെ മുന്നോടിയാണ്. മുന്നോടി എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നമേ ആമേൻ ഓടിയ ആളാണ്, നമുക്ക് മുന്നമേ കടന്നുപോയ ആളാണ്, നമ്മുടെ മാതൃക പുരുഷനാണ്. യേശു ക്രിസ്തു കടന്നുപോയ അതേ ട്രാക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കടന്നു പോകുന്ന ഈ ട്രാക്കിലൂടെ യേശു ക്രിസ്തു നമുക്ക് മുന്നമേ ഓടിയതാണ്. അവൻ മറ്റൊരു ട്രാക്കിൽ ഓടി മാതൃക കാണിച്ചവനല്ല, ഈ ട്രാക്കിൽ തന്നെ ഓടി മാതൃക കാണിച്ചു. അവിടുന്ന് വാസ്തവത്തിൽ സാക്ഷാൽ ദൈവമായിരുന്നവനാണ്. അവിടുന്ന് മനുഷ്യപരിമിതി ഉള്ളവനായിട്ട് മനുഷ്യപരിമിതിക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് ഇവിടെ കടന്നു വന്നു. ഈ ക്രിസ്തു നമുക്ക് മുന്നമേ ഓടി കാണിച്ചു, മകനെ മകളെ നീയും ഇങ്ങനെ ഓടിക്കോണം, ഇങ്ങനെ നമ്മൾ ഓടുന്ന ഇതേ ട്രാക്കിൽ തന്നെ ഓടി കാണിച്ചു. ഇങ്ങനെ വേണം നീ ജീവിക്കാൻ, ഇങ്ങനെ വേണം സാത്താനെ ജയിക്കാൻ, ഇങ്ങനെയാണ് നീ പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയാണ് നീ സംസാരിക്കേണ്ടത്. നിന്നെ ദൂഷിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ക്രൂശെടുക്കേണ്ടി വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ നീ ഇങ്ങനെ ഇതിനെയെല്ലാം നേരിടാനെന്ന് നമുക്ക് മാതൃക കാണിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ
അവിടുന്ന് നമ്മുടെ മുന്നോടിയാണ്. ആ ക്രിസ്തുവിനെ നോക്കി ഓടണം. പിന്നെ താഴ്ത്തു വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കരുത്. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. കാര്യം ക്രൂശിന്റെ അനുഭവം ഇതിനകത്തുണ്ട്. ഒരുവൻ എന്റെ പിന്നാലെ വരാൻ നിശ്ചയിച്ചാൽ അവൻ തന്നെത്താൻ തിരിച്ച് തന്റെ ക്രൂശ് എടുത്ത് അനുഭവിക്കട്ടെ. ക്രൂശിനകത്ത് നിന്നയുണ്ട്, ആക്ഷേപമുണ്ട്, പരിഹാസമുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്, അപവാദങ്ങളുണ്ട്. ക്രിസ്തുവിനെ ചതിയനെന്നും ഭൂതങ്ങളുടെ തലവിനെന്നും ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹം ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചതൊക്കെ നമുക്കറിയാം. ക്രൂശിനകത്ത് എല്ലാം ഉണ്ട്. എന്നാൽ ക്രൂശ് ജീവിതത്തിന്റെ അവസാനമല്ല. സ്തോത്രം. ക്രൂശിനപ്പുറത്തൊരു മഹത്വമുണ്ട്. ക്രൂശ് കർത്താവ് സഹിച്ചു എന്നാ വായിക്കുന്നത്. സഹിച്ചു, നമ്മളൊക്കെ വേണ്ടി സഹിച്ചു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ദൈവത്തിന്റെ സഭയെ കണ്ടുകൊണ്ട് അതെല്ലാം ക്രിസ്തു സഹിച്ചു. എന്നിട്ട് പറയുകയാണ്, അത് നിങ്ങൾക്കും ഉണ്ടാകും. ആ പരീക്ഷ, ആ പ്രലോഭനം, ആ പോരാട്ടം, ആ നിന്ന ആക്ഷേപം, ആ ദുഷി ഒക്കെ നിങ്ങൾക്കും നേരിടേണ്ടി വരും. പക്ഷെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ണം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണി മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം നേരിട്ടവനെ നിങ്ങൾ ധ്യാനിച്ചോളണം. പിന്നീട് നാലുമല്ല വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ള ശിക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ശിക്ഷണങ്ങളുണ്ട്. ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ക്രിസ്തുവിനെ നോക്കി ഓടുമ്പോൾ നമ്മൾക്ക് ശരിയായിട്ട് ഓടുവാനായിട്ട് നമുക്ക് ശിക്ഷണങ്ങൾ ആവശ്യമാണ്, ഡിസിപ്ലിൻ ആവശ്യമാണ്. നല്ലവണ്ണം ഡിസിപ്ലിൻ ചെയ്തെങ്കിൽ മാത്രമേ ശരിയായ നിലയിൽ ഓടാനായിട്ട് കഴിയത്തുള്ളൂ. ഓട്ടം ഓടുന്ന ആളുകൾ ആരും തന്നെ ഭാരം വെച്ചുകൊണ്ട് ഓടുന്നില്ല, അവരാരും ചങ്ങല ധരിച്ചുകൊണ്ട് ഓടുന്നില്ല. അതുകൊണ്ടാണ് സകല ഭാരവും മൃഗപ്പറ്റുന്ന പാവവും എല്ലാ പാപത്തിന്റെ ചങ്ങലകളെയും പൊട്ടിച്ചു വേണം നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ട്. അപ്പോൾ നമുക്ക് ശിക്ഷണങ്ങൾ ദൈവം തരും. ശിക്ഷണങ്ങൾ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാ, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാ. നമ്മൾ ചില പ്രതിസന്ധിയിലൂടെ, ചില രോഗത്തിലൂടെ, ചില കഷ്ടത്തിലൂടെ, ചില പരിശോധനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഓർത്തോണം ശിക്ഷണത്തിന്റെ ഇവിടെ ട്രെയിനിങ്ങിന്റെ സമയങ്ങളാ. പലരും അത് ട്രെയിനിങ് ആണെന്ന് മനസ്സിലാക്കത്തില്ല. ചിലരങ്ങ് ക്ഷീണിച്ച് തളർന്ന് നിരാശപ്പെട്ടു, അയ്യോ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഇനി ഉപസ്ഥിക്കുന്നില്ല, എന്റെ ദൈവം പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ ഓർത്തോണം അങ്ങനെ ഉള്ള സമയങ്ങളല്ലത്, നിന്റെ ശിക്ഷണത്തിന്റെ സമയങ്ങളാ, നിന്നെ ശക്തിപ്പെടുത്തുന്ന സമയങ്ങളാ. നീ കഴുകിനെ പോലെ ചിറകടി ചുയരാൻ നിനക്ക് ദൈവം പുതുശക്തി പകരുന്ന സമയങ്ങളാ. ജീവിതത്തിൽ മാറ്റത്തിന്റെ സമയങ്ങളായിരിക്കണം അത്. അങ്ങനെ വരുമ്പോ തളർന്നു പോലെ. അതുകൊണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ വെച്ചത്, നിങ്ങൾ തളരാൻ സാധ്യതയുണ്ട്, തന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിങ്ങൾ നിവർത്തിക്കോണം. പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കോണം, മുട്ടുമടക്കിക്കോണം. സ്തോത്രം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തില് നിങ്ങൾ എന്താണ് ക്ഷീണിച്ച് മടുത്തുപോകരുത്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ബലപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊള്ളണം. നിങ്ങളുടെ മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിൽ നിങ്ങൾ പാത നിരത്തി. പ്രാർത്ഥനയിൽ ഒട്ടും പുറകോട്ട് പോകരുത്, നിങ്ങൾ ഒട്ടും ക്ഷീണിച്ചു പോകരുത്. നമ്മൾ കൊലോസിലിങ്ങനെ 4:2 വായിക്കുന്നുണ്ട്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ഉറ്റിരിക്കണം, ഉത്സാഹത്തോടെ പ്രാർത്ഥന ഇരുന്നോണം. നീ ജാഗരിച്ചോണം. സാത്താൻ എങ്ങും കയറി പ്രവർത്തിക്കാൻ, നിന്റെ ചിന്തയെ സ്വാധീനിക്കാൻ ഒന്നും നീ അനുവദിക്കരുത്. സ്തോത്രം ചെയ്തോണം. സ്തോത്രത്തിൽ ജാഗരിച്ച് മുൻപോട്ട് പോയിക്കൊള്ളണം. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ സമാധാനം ആചരിച്ചോണം. സമാധാനം ആചരിക്കാൻ ഉത്സാഹിച്ചോണം. എല്ലാവരോടും സമാധാനം ആചരിക്കാൻ ഉത്സാഹിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ആചരിച്ച് അതിലൂടെ ശുദ്ധീകരണം പ്രാപിച്ചോണം. എല്ലാമേ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഒരു വ്യക്തിയോടൊരു പിണങ്ങി ഒരു വ്യക്തിയോടും ദേഷ്യപ്പെട്ട് മാറിയിരിക്കാൻ നമുക്ക് പ്രമാണമില്ല. ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിച്ചോണം. അത് ഉത്സാഹിക്കാൻ പറഞ്ഞ നമ്മളോട് നമ്മൾ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ദൈവം ചെയ്യുകയല്ല, നമ്മൾ ചെയ്യാനാ ഉത്സാഹിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ക്രിസ്തീയ ഈസി ചെയറിൽ ഇരിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു ജീവിതമല്ല. നമ്മൾ ചിലത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കർത്താവിനെ കാണണമെങ്കിൽ, കർത്താവിന്റെ പ്രത്യക്ഷതയെ നമുക്ക് നേരിടണമെങ്കിൽ നമുക്ക് ആ അനുഭവം ശുദ്ധീകരണം ആവശ്യമാണ്. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരും 15 വാക്യം ആരും ദൈവരൂപ വിട്ട് പിന്മാറരുത്. ഒരു വ്യക്തി പോലും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പിന്മാറിപ്പോകരുത് എന്ന് പറഞ്ഞാൽ പിന്മാറിപ്പോകാൻ സാധ്യത ഉണ്ടെന്ന ഒത്തിരി മുന്നറിയിപ്പുകൾ ഇബ്രാനേത്തിൽ വായിക്കുന്നുണ്ട്. പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ ആരും പിന്മാറിപ്പോകരുത്. ഏതെങ്കിലും ഒരു വ്യക്തി പിന്മാറ്റത്തിലേക്ക് പോകാൻ നമ്മുടെ ജീവിത മുഖാന്തരം ഇടയാകരുത്. നമ്മുടെ സഹോദരങ്ങൾ ആരും പിന്മാറിപ്പോകരുത്, നാം പിന്മാറിപ്പോകരുത്. ദൈവരൂപിട്ട് പിന്മാറരുത്. കയ്പുള്ള വേര് മുളയ്ക്കരുത്. ഏതെങ്കിലും കയ്പുള്ള വേര് മുളച്ച് അനേകർ അതിനാൽ കലക്കമുണ്ടായി, അനേകർ മലിനപ്പെടാൻ ഇടവരല്ലേ. എന്നിട്ട് ഒടുവിലായിട്ട് പറയുന്നത് യേശാവിനെ കുറിച്ചാണ്. യേശാവിന്റെ ഒരു ചിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുക. യേശാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. അങ്ങനെ ഒരു ഊണിന് വേണ്ടി, നിസ്സാരമായ ഒരു ഊണിന് വേണ്ടി, ഒരു ചുമന്ന പയർ സൂപ്പിന് വേണ്ടി, പയർ പായസത്തിന് വേണ്ടി അവൻ തന്റെ ജ്യേഷ്ഠാവകാശത്തെ നിസ്സാരമാക്കി കളഞ്ഞു, അലക്ഷ്യമാക്കി കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 25:31-34 വായിക്കുമ്പോൾ തന്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി വലിച്ചെറിഞ്ഞു കളഞ്ഞു. ആത്മീയ കാര്യങ്ങളെ മൂല്യം ഉള്ള ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. ജ്യേഷ്ഠാവകാശം നൽകുന്ന ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. കുടുംബത്തിലെ ശ്രേഷ്ഠമായിട്ടുള്ള പദവി,
അതുപോലെ തന്നെ അവകാശത്തിന്റെ ഇരട്ടി പങ്ക്, അതുപോലെ തന്നെ പിതാക്കന്മാരുടെ ആ ആ ബഹുമാന്യമായ പദവിയുടെ, അബ്രഹാം ഇസ്ഹാഖ് എന്ന് പറയുന്നത് പോലെ ആ പദവിയുടെ അനുഗ്രഹങ്ങള്, അത് മാത്രമല്ല വാഗ്ദത്തങ്ങളെ അനേകർക്ക് കൈമാറുന്ന അനുഭവങ്ങൾ, ദൈവിക വാഗ്ദാനങ്ങൾ, ഭാവിയിൽ വരാൻ പോകുന്ന ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹങ്ങളുടെ കൈമാറ്റങ്ങൾ, ഇതെല്ലാം ജ്യേഷ്ഠാവകാശ പദവിക്കകത്തുണ്ട്. കുടുംബത്തിലെ പുരോഹിതനും യാഗം നടത്തേണ്ടതിനും ആരാധന നടത്തേണ്ടതിനുമായിട്ട് ഉള്ള വ്യക്തിയാണ് ജ്യേഷ്ഠാവകാശമുള്ള വ്യക്തി. ആ ബർത്ത്റൈറ്റ്, ആ ജ്യേഷ്ഠാവകാശം ഈ യേശാവ് എന്ത് ചെയ്തു? അവൻ വലിച്ചെറിഞ്ഞു, അവൻ അതിനെ അവഗണിച്ചു, അവനതിനെ നിസ്സാരമാക്കി കളഞ്ഞു. എന്തിനു വേണ്ടി? ഒരു ഊണിന് വേണ്ടി. അവനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, അവനെ കുറിച്ച് പറഞ്ഞത് ദുർനടപ്പുകാരനെന്ന, ഒരു ദുർനടപ്പുകാരനോ അഭക്തനോ, ദുർനടപ്പുകാരൻ അഭക്തൻ അവകാശം വിറ്റുകളഞ്ഞവൻ. എങ്ങനെയാണ് ആ യേശാവിനെ കുറിച്ച് അവിടെ പറയുന്നത്? യേശാവ് ഒരു ദുർനടപ്പുകാരനാണെന്നുള്ള ചിത്രമൊന്നും നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും ശരീരത്തിന്റെ വിശപ്പിന് വേണ്ടി അവൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ അവഗണിച്ചു, അതിനാൽ അവൻ ദുർനടപ്പുകാരനായി. അതുകൊണ്ടാണ് ആ നിലയിൽ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാതീയ സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ച് ചരിത്രങ്ങളൊക്കെ കടപ്പുണ്ട്, പക്ഷെ അവിടേക്കല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽത്തിരിക്കുന്നത്. അവൻ ശാരീരിക വിശപ്പിന് വേണ്ടി, ചില വിശപ്പുകൾ അടക്കാൻ വേണ്ടി, ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, ഉന്നതമായതിനെ ആത്മീയമായതിനെ അവൻ ബലി കഴിച്ചതുകൊണ്ട് ബൈബിൾ അവനെ ദുർനടപ്പുകാരനെന്നും അബദ്ധനെന്നും പറയുന്നു. ഓരോന്നിനു വേണ്ടി, നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി അവൻ ശ്രേഷ്ഠമായ കാര്യങ്ങളെ ബലി കഴിച്ചു. നമ്മൾ വിചാരിക്കും യേശാവ് എത്ര മണ്ടനാ അല്ലേ, യേശാവിനെ പോലെ ഒരു മണ്ടൻ വേറെ ഉണ്ടോ? ഒരു ഒറ്റ പായസത്തിന് വേണ്ടി അവൻ ഇതെല്ലാം കളഞ്ഞു കുളിച്ചല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ എത്രയോ സമയങ്ങളിൽ യേശാവിനെ പോലെ ആയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി നടത്തിയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ജഡമോഹങ്ങൾക്ക് വേണ്ടി, ചില മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ആത്മീയ കാര്യങ്ങളെ പലപ്പോഴും ബലികഴിച്ചിട്ടുള്ളത് നമ്മൾ ഓർത്തിന്ന് രാവിലെ സമയം അൺവസ്റ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ആത്മീയ കാര്യങ്ങളെ നമ്മൾ കളഞ്ഞ് ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ജഡത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും ഈ യേശാവിനെ പോലുള്ള ഒരു വ്യക്തിയാണ്. ബൈബിൾ അങ്ങനെയുള്ളവരെ അബദ്ധനെന്നും ദുർനടപ്പുകാരനെന്നും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാളായി തീരാതിരിപ്പാൻ നമ്മൾ നോക്കാനുള്ള മുന്നറിയിപ്പ് തരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അവൻ പിന്നത്തേതിൽ എല്ലാം വലിച്ചു കളഞ്ഞിട്ട് അവൻ പിന്നത്തേതിൽ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു, കണ്ണീരോടെ അപേക്ഷിച്ചു, കണ്ണീരോടെ പിന്നെ അവൻ പ്രാർത്ഥിച്ചു. എങ്കിലും അവൻ തള്ളപ്പെട്ടു എന്നാ വായിക്കുന്നത്. മാനസാന്തരം അവന് ഉണ്ടായില്ല. അവൻ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, മാനസാന്തരം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് കാണുന്നുണ്ട്. അവൻ തള്ളപ്പെട്ടു പോയി. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ഓട്ടക്കളത്തിൽ ഇതൊക്കെ നമ്മളെയും അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സകല ഭാരം മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിക്കണം. തളർന്ന കൈകള്, കൊഴിഞ്ഞ മുഴങ്കാലുകളെയൊക്കെ നീ ഉറപ്പിച്ചോണം. പ്രാർത്ഥനയിൽ ദിവസം ഉറ്റിരുന്നോണം. യേശാവിനെ പോലെ അഭക്തനോ ദുർനടപ്പുകാരനോ ആയിത്തീരരുത്. ആത്മീയ മൂല്യങ്ങളെ കളഞ്ഞു കുളിക്കരുത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾ നഷ്ടപ്പെടരുത്. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് മുടക്കം വരുത്തരുത്. ആരാധനയ്ക്ക് നീ മുടക്കം വരുത്തരുത്. വിശുദ്ധ ജീവിതത്തിന് നീ അവൻ ക്ഷീണം അവൻ ഉണ്ടാക്കരുത്. വിശുദ്ധീകരണത്തിൽ തികഞ്ഞവനായിക്കോണം. കർത്താവ് വരാറായി, അവൻ ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, ഇതൊക്കെ വാതുക്കല. ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങി ദിവസങ്ങളെ മുൻകോട്ട് പോകാം. കർത്താവിന് എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് വരാറായി, അവിടെ നമ്മുടെ മുന്നോടിയാണ്. മുമ്പിൽ ഇതേ ട്രാക്കിൽ ഓടിയ ഈ കർത്താവിന്റെ പിന്നാലെ ഓടുവാൻ ദൈവത്തിന്റെ കൃപ യാചിക്കാം. ദൈവമേ, എനിക്കതിന് കൃപ തരണമേ. പലപ്പോഴും ഞാനും അഭക്തനായി പോയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ യേശാവിനെ പോലെ ആത്മീയകാര്യങ്ങളെ ഉയരത്തുള്ളതിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. എന്റെ കുറവാണ് കർത്താവിനെ സംബന്ധിച്ചുകൊണ്ട്. കൂടുതൽ കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് യാചിക്കാം. അവൻ തള്ളപ്പെട്ടതുപോലെ നമ്മൾ തള്ളപ്പെട്ടു പോകരുത്. അതുകൊണ്ട് കരുണയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.